ഓം നമ ശിവായ. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ താഴ്വരയിലൂടെ ഒഴുകുന്ന മന്ദാകിനി നദീതീരത്താണ് കേട്ടോ. അപ്പം മന്ദാകിനി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാദേവ ക്ഷേത്രം ഉണ്ടല്ലോ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഇവിടേക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഗോഡാവാലകളോ അല്ലെങ്കിൽ നമ്മൾ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കൊട്ടയിലുള്ള ഒരു കയറ്റി ഇരുത്തി കൊണ്ടുപോകണ ഒരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ഇത് വളരെയധികം ക്ലേശത്തോടു കൂടി നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. ക്ഷേത്ര ദർശനത്തിന് ഭക്തിയോടുകൂടി പോകണവരുണ്ട്, അതുപോലെ തന്നെ ട്രക്കിങ്ങിനോ വേണ്ടിയിട്ട് വിനോദസഞ്ചാരികളും എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. പക്ഷേ വളരെ ദുഷ്കരമാണ്. നമ്മൾ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അഗാധമായ കൊക്കകളും എല്ലാവരും നമുക്ക് ഈ നടക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പം ഗോഡാവാലകൾ അല്ലെങ്കിൽ നാല് പേര് കൂടിയിട്ട് ഇങ്ങനെ ഇത് ചോന്നുകൊണ്ട് പോകണതൊക്കെ കാണാം നമുക്ക്. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വടിയൊക്കെ നമ്മൾ ഊണി പിടിക്കും, അപ്പം അതൊരു ബലം കിട്ടാനും. പിന്നെ ഈ സ്ലിപ്പ് ചെയ്യുന്ന റോഡുകളൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. അപ്പം നമ്മൾക്ക് ഈ തണവും ഇതൊക്കെ കൂടി നമ്മളുടെ കാലാവസ്ഥയെന്ന് പോകുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഈ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് പോണവര് ഭക്തി നിർഭരമായിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ നമ്മളെ ജീവിതത്തിലെ ഒരു പ്രാവശ്യം അവിടെ ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമാകുന്നതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. അതായത് ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചപാണ്ഡവന്മാരാണ് കേട്ടോ. അപ്പം പഞ്ചപാണ്ഡവന്മാരിൽ ഭീമനുണ്ടല്ലോ, ഭീമൻ ഒരു പോത്തിനെ നായാടി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പോത്തിനെ കാണാൻ സാധിച്ചില്ല, ഭൂമിയുടെ അടിയിലേക്ക് പോയി എന്നാണ് പറയണേ. അപ്പോൾ ഭീമന് തൊടാൻ കഴിഞ്ഞത് പോത്തിൻ്റെ പിൻഭാഗം മാത്രമാണ്. ഭീമൻ ആ പിൻഭാഗം തൊട്ട വശം അതൊരു ശിലയായി മാറിയെന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യം അനുസരിച്ച് ഇതൊരു മഹാശിവലിംഗമായി മാറുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. 1000-ലധികം വർഷമുള്ള ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ചതാണെങ്കിലും പിന്നീട് ഒരു 100 ശേഷം ശങ്കരാചാര്യർ അവിടെ പോവുകയും അദ്ദേഹം അത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പൂജാവിധികളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ 6 മാത്രമാണ് ഇവിടെ ദർശനമുള്ളൂ. പിന്നെ 6 ഇവിടെ മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത്. ഈ മഹാദേവക്ഷേത്രം മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവിടെ നാരദമുനി വന്ന് പൂജ നിത്യപൂജ നടത്തുമെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഏപ്രിൽ മാസം മുതൽ നമ്മളുടെ കാർത്തിക പൂർണിമ വരെയാണ് കേട്ടോ ഇവിടെ നട തുറക്കുകയുള്ളൂ. അപ്പോഴാണ് ഇവിടെ നമ്മൾ ദർശനത്തിനായിട്ട് വരുന്നതും. അപ്പം നല്ല തണവുള്ള ഇത് അന്തരീക്ഷമായതുകൊണ്ട് നമ്മൾ ഒരു ഫ്ലാസ്കിൽ ഒരിത്തിരി ചൂടുവെള്ളമൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു മോഹം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു സംവിധാനം നമ്മളുടെ കയ്യിൽ കരുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ. ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു വലിയ അത്ഭുതം നടന്നു 2013 കേട്ടോ. അതെന്താന്ന് വെച്ചാൽ 2013 ഉത്തരാഖണ്ഡിൽ മഹാപ്രളയം തന്നെ ഉണ്ടായി. അപ്പം ഈ പാറകളും എല്ലാവരും കുത്തിയൊഴുകി വന്ന് ഈ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ഇരുനില കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഒഴുകിപ്പോയി കുത്തൊഴുക്കിൽ. പക്ഷേ ഈ ഒരു പാറ വന്ന് നേരിട്ട് ക്ഷേത്രത്തിൻ്റെ ഏതാനും മീറ്ററുകൾക്ക് അകലെ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ക്ഷേത്രത്തിന് യാതൊരു വക കേടുപാടുകളും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പാറയ്ക്കുണ്ടല്ലോ അതിശയമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അതേ വീതിയിൽ തന്നെയാണ് ഈ പാറയുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു നമ്മൾ ഒരു ആരാധന ഒരു ഭാവം തന്നെ ഈ കല്ലിന് ശിലാവലകത്തിന് വരികയാണ് ചെയ്തത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഇവിടെ സന്യാസിമാരൊക്കെ അതേ ഇവിടെ
ഇരുന്ന് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. സന്യാസിമാര് എല്ലാ സീസണിലും ഇവിടെ ഉണ്ടാവും എന്നാണ് പറയണേ. ഇവിടെ ഗുഹകളൊക്കെ ഉണ്ട്, അതിലാണ് അവർ താമസിക്കുക. അപ്പം നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ക്യൂ നിന്നിട്ടൊക്കെ വേണം കേട്ടോ. അപ്പം ക്യൂ ഒക്കെ നിന്ന് ക്ഷേത്ര ദർശനം നടത്തുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾക്ക് പ്രസാദം എന്ന് പറയണത് ഒരു രുദ്രാശമണിയും കുറച്ച് പഞ്ചസാര മണികൾ പോലത്തെ ഒരു ഇത്, പിന്നെ ഉണക്കമുന്തിരി ഒക്കെയാണ് ആ പ്രസാദത്തിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിന്നുള്ള ഫുഡ് നമുക്ക് ഭക്ഷണം കിട്ടൂട്ടാ, പ്രസാദൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ യാത്രയ്ക്ക് എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ സംവിധാനമുണ്ട്. ഹെലികോപ്റ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കാണ് വരുന്നുള്ളൂ. 1 കിലോമീറ്റർ അകലെ നമ്മളെ കൊണ്ട് ഇറക്കും ക്ഷേത്രത്തിൻ്റെ. അത് കഴിഞ്ഞ് നിന്നിട്ട് തിരിച്ചു പോകണമെങ്കിലും ഉണ്ട്. അപ്പം തന്നെ ഉടനടിയൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6000 രൂപയ്ക്ക് വരും ഒരാൾക്ക്. നമ്മൾ നടന്നാണ് വന്നത്, അതുകൊണ്ട് നമ്മളതത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ യാത്രയിൽ നമ്മൾക്ക് കുതിരയുടെ പുറത്തൊക്കെ വരുമ്പോഴുണ്ടല്ലോ കൊക്കയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് പോകും. അത്ര അഗാധമായ ഗർത്തങ്ങളാണ്. ഭഗവാന്റെ ജ്യോതിർലിംഗ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം ഉണ്ടല്ലോ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഇവിടെ ദർശനം നടത്തി പുണ്യം ലഭിക്കുക നമ്മളെ സംബന്ധിച്ച് ഒരു മഹാകാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു അഗെയിൻ.